Ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna muhammadan abduhu wa rasuluhu amma ba'du fa'udhu billahi minash shaitanir rajim بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. இந்நாளுகளில் கொரோன மகாமாரி காரணத்தால் ലോകത്തിന്റെ അവസ്ഥ എപ്രകാരമെന്നാൽ സ്വന്തക്കാരെയും അന്യരെയും അത് എല്ലാവരെയും അത് പ്രയാസത്തിൽ അകപ്പെടുത്തിയിരിക്കുകയാണ്. ജനങ്ങൾ കത്തെഴുതി തങ്ങളുടെ പ്രയാസങ്ങളെ വെളിപ്പെടുത്തുന്നുണ്ട്. തങ്ങളുടെ പ്രിയരുടെയും അടുത്ത ബന്ധുക്കളുടെയും രോഗങ്ങൾ കാരണം പ്രയാസത്തിലാണ്. അതെന്ത് രോഗവുമായിക്കൊള്ളട്ടെ, ഈ അവസ്ഥയിൽ ധാരാളമായി തങ്ങളുടെ പ്രയാസങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. മറ്റ് എന്തെങ്കിലും രോഗമാണെങ്കിലും ബലഹീനമായ ശരീരത്തിലേക്ക് ഈ മഹാമാരി സംക്രമിക്കരുതേ എന്ന് അഹമ്മദികളിൽ ചിലർക്ക് ഈ രോഗം പിടിവിട്ടിട്ടുമുണ്ട്. ഏതായിരുന്നാലും ഒരു ദുരവസ്ഥ ലോകത്തെ ആവരണം ചെയ്തിരിക്കുകയാണ്. ഒരു മുറബി സാഹിബ് എനിക്ക് എഴുതി, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നില്ല, എന്താണ് സംഭവിക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിയാണ്. ലോകത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നത് വാസ്തവം തന്നെയാകുന്നു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇക്കാലഘട്ടത്തിലെ അവസ്ഥയെ സംബന്ധിച്ച് പറയുന്നു, വഖാലൽ ഇൻസാനു മാലഹ, തനിക്കെന്താണ് സംഭവിച്ചതെന്ന് മനുഷ്യൻ പറയുന്നതാണ്. ഹദ്രത്ത് മുസ്ലിം മഅൂദ് റളിയല്ലാഹു തആല അൻഹു ഇന്നേക്ക് ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് 1920 ഫെബ്രുവരി മഹാമാരികൾ, ക്ഷാമങ്ങൾ, പരീക്ഷണങ്ങൾ, കൊടുങ്കാറ്റ് എന്നിവയെ സംബന്ധിച്ച് പരാമർശിച്ചുകൊണ്ട് ഈ ആയത്തിന്റെ സംക്ഷിപ്ത വിശദീകരണം നൽകിയിരുന്നു. മുൻകാലങ്ങളിൽ ഒരു മഹാവ്യാധിയോ പരീക്ഷണമോ ആയിരുന്നു വന്നിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പരീക്ഷണങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഞാനും കഴിഞ്ഞ കുറെ വർഷങ്ങളായി പറയുന്നുണ്ട്, ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിയോഗശേഷം, പ്രത്യേകിച്ച് ആ മഹാത്മാവ് ലോകത്തെ ദുരന്തങ്ങളെയും ആകാശ വിപത്തുകളെയും കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം ലോകത്ത് കൊടുങ്കാറ്റുകളുടെയും ഭൂമികുലുക്കങ്ങളുടെയും മഹാമാരികളുടെയും എണ്ണം ധാരാളമായി വർദ്ധിച്ചിരിക്കുന്നു. കൂടാതെ പൊതുവായി ഈ മഹാമാരികളും വിപത്തുകളും
മനുഷ്യനെ ജാഗ്രതപ്പെടുത്തുന്നതിനായിട്ടാണ് വരുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനോടുള്ള കടമകളും പൂർത്തിയാക്കട്ടെ, അല്ലാഹുവിന്റെ സൃഷ്ടികളോടുള്ള കടമകളും പൂർത്തിയാക്കുക, അവന്റെ ദാസരോടുള്ള കടമകളും പൂർത്തിയാക്കുക. അതിനാൽ ഈ അവസ്ഥകൾ നാം സ്വയമും മുമ്പത്തേക്കാൾ ഉപരിയായി അല്ലാഹുവിലേക്ക് കുനിയേണ്ടതാണ്. കൂടാതെ ലോകത്തെയും ജാഗരൂകരാക്കേണ്ടതാണ്. ചില രോഗങ്ങളും മഹാമാരികളും അല്ലെങ്കിൽ കൊടുങ്കാറ്റും ലോകത്ത് വരുമ്പോൾ പ്രകൃത്യാ അതിന്റെ പ്രഭാവം എല്ലാവരിലും ഉണ്ടാകുന്നു. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ശരി തന്നെ, ചില പരീക്ഷണങ്ങൾക്ക് നാമുമായി ബന്ധമുണ്ടായിരിക്കില്ല, എന്നാൽ നാം ഈ ലോകത്ത് ജീവിക്കുന്ന കാരണത്താൽ പല കാര്യങ്ങളിലും, ഉദാഹരണമായി മഹാമാരികൾ, ക്ഷാമം എന്നിവയിൽ നാമും ഒരു പരിധിവരെ പങ്കാളികളായിത്തീരുന്നതാണ്. അതായത് നാമും അതിൽ ഉൾപ്പെടുന്നു, നമ്മിലും അത് സ്വാധീനം ചെലുത്തുന്നു. ദൈവിക ജമാഅത്തുകളെ ഇതിൽ നിന്ന് പൂർണമായും സംരക്ഷിക്കുന്നതല്ല. അദ്ദേഹം പറയുന്നു, ഇത് ദൈവഹിതത്തിന് വിരുദ്ധമാകുന്നു. എന്നാൽ വിശ്വാസി ഈ അവസ്ഥകളിൽ അള്ളാഹുവിന്റെ സവിധത്തിൽ കുമ്പിട്ടുകൊണ്ട് അവന്റെ നന്ദിയുള്ള ദാസനായിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്നു. അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വിശേഷിച്ച് ഈ ദിനങ്ങളിൽ അള്ളാഹുവിന്റെ സവിധത്തിൽ ധാരാളമായി കുമ്പിടേണ്ടതുണ്ട്. കൂടാതെ അവന്റെ കാരുണ്യവും അനുഗ്രഹവും തേടേണ്ടതുണ്ട്. അതിനാൽ മുമ്പത്തേക്കാളുപരി ഓരോ അഹമ്മദിയും അള്ളാഹുവിന്റെ സവിധത്തിൽ കുമ്പിടാനായി ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ചിലർ പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. ഇത് അടയാളമായിട്ടുള്ള മഹാമാരിയാകുന്നു, ചില ചികിത്സകളുടെയും പ്രതിരോധത്തിന്റെയും യാതൊരു ആവശ്യവുമില്ല, അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റുള്ളവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന അഭിപ്രായങ്ങളും പറയാറുണ്ട്. ഇത് വിശേഷിച്ച് ഏതെങ്കിലും അടയാളമാണോ അല്ലേ എന്നത് നമുക്കറിയില്ല. എന്നാലും പൊതുവായി നാം പറയുന്നു, ഞാനിപ്പോഴും പറഞ്ഞതുപോലെ മാത്രമല്ല, ഏതാനും ഖുതുബകൾക്ക് മുമ്പ് ഈ മഹാമാരിയെക്കുറിച്ച് പരാമർശിച്ചു പറഞ്ഞിരുന്നു, ഭൗമികവും ആകാശീയവുമായ വിപത്തുകളും ദുരന്തങ്ങളും വളരെയധികം അധികരിച്ചിരിക്കുന്നു. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിയോഗത്തിന് ശേഷം ചുരുക്കത്തിൽ പൊതുവായ നിലയിൽ പറയപ്പെടാവുന്നതാണ്. എന്നാൽ ഇതിനെ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ പ്ലേഗുമായി താരതമ്യം ചെയ്യുകയും പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതും, അതായത് നഊസുബില്ലാഹ് ഈ രോഗത്തിൽ അകപ്പെട്ട അഹമ്മദികളുടെ അല്ലെങ്കിൽ ഇതിനാൽ മരണപ്പെട്ടവരുടെ വിശ്വാസം ബലഹീനമായിരുന്നു, ഇങ്ങനെ പറയുന്നതിനുള്ള അവകാശം ആർക്കുമില്ല. പ്ലേഗ് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ടി ഒരു അടയാളമെന്ന നിലയിലാണ് വെളിപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും ഈ രോഗത്താൽ മരിക്കുന്നവരെ ഷഹീദാക്കി കണക്കാക്കിയിരുന്നു. ഏതായിരുന്നാലും പ്ലേഗ് ഒരു അടയാളമെന്ന നിലയിൽ വെളിപ്പെട്ടതിനാലും ഇത് സംബന്ധിച്ച് അള്ളാഹു മഹാത്മാവിനോട് അറിയിപ്പ് നൽകിയിരുന്നതിനാലും, ഇത് സംബന്ധമായ ആ മഹാത്മാവ് ഇതൊരു അടയാളമാണെന്ന് വിളംബരം നടത്തിയിരുന്നതിനാലും, ഇത് സംബന്ധിച്ച് ജമാഅത്തിന് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നതിനാലും, ആ മഹാത്മാവിന്റെ കാലഘട്ടത്തിൽ വന്ന പ്ലേഗിന്റെ അവസ്ഥ തന്നെ
മറ്റൊന്നായിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ അക്കാലത്തും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജമാഅത്തിനോട് ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, ഹസ്രത്ത് മുഫ്തി സാഹിബിനോട് പത്രത്തിൽ വിളംബരം ചെയ്യുക, ഞാൻ എന്റെ ജമാഅത്തിനു വേണ്ടി ഇതിനെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടി ധാരാളം ദുആ ചെയ്യുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് സ്ഥാപിതമാകുന്നത് ദൈവിക ശിക്ഷ ഇറങ്ങുമ്പോൾ ദുർമാർഗികളോടൊപ്പം സൽമാർഗികളും അകപ്പെട്ടു പോകുന്നു. പിന്നീട് അവരുടെ പരിണതഫലം അവരവരുടെ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. സൽമാർഗികളിൽ പ്രഭാവമുണ്ടാകില്ല എന്നില്ല, സൽമാർഗികളിലും പ്രഭാവമുണ്ടാകാറുണ്ട്. മുൻപ് പരാമർശിച്ചു കഴിഞ്ഞതുപോലെ ഹദ്രത്ത് മുസ്ലിം മൗഊദ് റഹ്മാൻഹു പറയുന്നു, ഇത് പ്രകൃതി നിയമമാകുന്നു, ഇതിന്റെ സ്വാധീനം ഉണ്ടാകുന്നതാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, നോക്കുക, ഹദ്രത്ത് നൂഹിന്റെ കൊടുങ്കാറ്റ് എല്ലാവരിലും പതിച്ചു, എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും അതിനെക്കുറിച്ച് പൂർണ്ണ അറിവ് ലഭിച്ചിരുന്നില്ല എന്നത് വ്യക്തമാണ്. അതായത് നൂഹിന്റെ വാദങ്ങളും അതിന്റെ തെളിവുകളും എന്താണെന്ന്. എന്നാൽ കൊടുങ്കാറ്റിന്റെ പിടിയിൽ പെടുകയുണ്ടായി. പിന്നീട് അദ്ദേഹം പറയുന്നു, ജിഹാദുകളുടെ ഫലമായി ഉണ്ടായ വിജയങ്ങളെല്ലാം തന്നെ ഇസ്ലാമിന്റെ സത്യതയ്ക്കു വേണ്ടിയുള്ള അടയാളങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം സഹാബാക്കളും ജിഹാദിൽ പങ്കാളികളായി. ജിഹാദിൽ വിജയങ്ങൾ കരസ്ഥമായി. പിന്നീട് ഖുലഫായെ റാഷിദീങ്ങളുടെ കാലത്തും ജിഹാദ് ഉണ്ടായി. അതിൽ ചിലയിടത്ത് പരാജയമുണ്ടായി, എന്നാൽ പൊതുവായി വിജയങ്ങൾ കരസ്ഥമായിരുന്നു. അദ്ദേഹം പറയുന്നു, ഇതെല്ലാം തന്നെ ഇസ്ലാമിന്റെ സത്യ സാക്ഷിനായുള്ള അടയാളങ്ങളായിരുന്നു. അദ്ദേഹം പറയുന്നു, എന്നാൽ ഓരോന്നിലും നിഷേധികളോടൊപ്പം മുസ്ലിങ്ങളും കൊല്ലപ്പെട്ടു. നിഷേധികൾ മാത്രമല്ല കൊല്ലപ്പെട്ടത്, ജിഹാദ് അടയാളമെന്ന നിലയിലായിരുന്നു, എന്നാൽ അതിൽ മുസ്ലിങ്ങളും കൊല്ലപ്പെടുകയുണ്ടായി. പറയുന്നു, കൊല്ലപ്പെട്ട മുസ്ലിങ്ങൾ ഷഹീദ് എന്ന് വിളിക്കപ്പെട്ടു. അദ്ദേഹം പറയുന്നു, അത്തരത്തിൽ തന്നെ പ്ലേഗും നമ്മുടെ സത്യസാക്ഷ്യത്തിനായുള്ള ഒരു അടയാളമാകുന്നു. ഇതിൽ നമ്മുടെ ജമാഅത്തിലെ ചിലരും ഷഹീദായേക്കാൻ സാധ്യതയുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നു, ഏറ്റവും പ്രഥമമായി ദൈവത്തോടുള്ള കടമകൾ പൂർത്തിയാക്കുക, തങ്ങളുടെ മനസ്സിനെ വികാരങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കുക, അതിനുശേഷം ദൈവദാസരോടുള്ള കടമകൾ പൂർത്തിയാക്കുക. പറയുന്നു, അള്ളാഹുവിൽ സത്യമായ വിശ്വാസം കൈക്കൊള്ളുക, ആർദ്രതയോടുകൂടി ദൈവസവിധത്തിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കുക, ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകരുത്. പിന്നീട് അദ്ദേഹം പറയുന്നു, അതിനുശേഷം പ്രത്യക്ഷമായ മാധ്യമങ്ങളെ ആശ്രയിക്കുക, അതായത് പ്രത്യക്ഷമായ എല്ലാ സുരക്ഷാ നടപടികളും പാലിക്കുക. പിന്നീട് പറയുന്നു, ദൈവവിധി അനുസരിച്ച് നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും പ്ലേഗ് പിടിപെടുകയാണെങ്കിൽ അയാളോടും അയാളുടെ കുടുംബത്തോടും പൂർണമായും സഹാനുഭൂതി പ്രകടിപ്പിക്കുക, എല്ലാ നിലയിലും അവരെ സഹായിക്കുക, അവരുടെ ചികിത്സാവിധികളിൽ യാതൊരു തരത്തിലുള്ള കുറവ് വരുത്തരുത്, എല്ലാ നിലയിലും പരിശ്രമിക്കുക. പറയുന്നു, എന്നാൽ ഓർക്കുക, അയാളുടെ വിഷലിപ്തമായ ശ്വാസത്തിൽ നിന്നോ വസ്ത്രത്തിൽ നിന്നോ പ്രഭാവിതമാകണം എന്നതല്ല സഹാനുഭൂതിയുടെ വിവക്ഷ. നിശ്ചയമായും സഹതാപം പ്രകടിപ്പിക്കേണ്ടതാണ്, എന്നാൽ സുരക്ഷാ പദ്ധതികൾ അനിവാര്യവുമാകുന്നു, അതിൽ നിന്ന് രക്ഷ നേടേണ്ടത് അനിവാര്യവുമാകുന്നു. മറിച്ച് അതിന്റെ പ്രഭാവത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതാണ്. അതിനാൽ ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട പാഠം, സഹായിക്കുന്നവർ അനിവാര്യമായ സുരക്ഷാ സംവിധാനങ്ങൾ, ഉദാഹരണമായി മുഖാവരണം ധരിക്കണമെന്ന് ഇക്കാലത്ത് പറയപ്പെടുന്നു, അതുപോലെ മറ്റ് സുരക്ഷാ പദ്ധതികളുമുണ്ട്, അതെല്ലാം പരിഗണിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അനാവശ്യമായി ആളുകളുടെ വീടുകളിൽ പോകുന്നതും വരുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഭരണകൂടവും വിലക്കിയിട്ടുണ്ട്, അതിൽ നിന്നും രക്ഷപ്പെടേണ്ടതാണ്. ഇന്നാളുകളിൽ ഇവിടെ UK ഭരണകൂടം പറഞ്ഞിട്ടും വിലക്കിയിട്ടും ജനങ്ങൾ പാർക്കുകളിൽ പോയി ഒരുമിച്ചുകൂടി കൂടിക്കാഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു.
നടക്കാൻ പോകുന്ന പരിധിവരെ മാത്രമാണ് അനുമതി നൽകിയിട്ടുള്ളത്. അല്പം തുറന്ന അന്തരീക്ഷത്തിൽ വരുന്നതിനായി പാർക്കുകൾ ധാരാളം പേർ ഒരുമിച്ച് കൂടി പാർക്കുകളിരുന്ന് പിക്നിക് ആഘോഷിക്കാൻ തുടങ്ങുന്നതിനായിട്ടല്ല ഈ അനുമതി. ഇത് തെറ്റായ രീതിയാകുന്നു. ഭരണകൂടം ആവർത്തിച്ച് ഇതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. കാറുകളിൽ ഓടിച്ചു പോകുന്നു. ഭരണകൂടം പറയുന്നു, തുറന്ന അന്തരീക്ഷത്തിൽ നടക്കാനായിട്ട് വ്യായാമത്തിനായിട്ട് പോകുമ്പോൾ വീട്ടിൽ നിന്ന് നടന്നു പോവുക അല്ലെങ്കിൽ സൈക്കിളിൽ പോവുക. കാറുകളിൽ ഒന്നിച്ചിരുന്ന് പോകുന്നത് തെറ്റായ രീതിയാകുന്നു. ചിലയിടങ്ങളിൽ ഇപ്പോൾ പാർക്കിങ്ങിനുള്ള സ്ഥലം അടച്ചിടുന്നതായി വിളംബരപ്പെടുത്തിയിരിക്കുന്നു. കാറുകളിൽ വരുന്നതിനും പാർക്കിങ്ങിനും അനുമതിയില്ല. ഏതായിരുന്നാലും അഹമ്മദികൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ്. ആർക്കാണോ സഹായിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തമുള്ളത്, ധാരാളം വോളണ്ടിയർമാരെ ഖുദാമുൽ അഹമ്മദിയ നൽകിയിട്ടുണ്ട്. മറ്റുള്ളവരും സഹായിക്കുന്നുണ്ട്. എല്ലാ സുരക്ഷാ നടപടികളോടും ദുആയോടും കൂടി ഈ കടമയെ നിറവേറ്റേണ്ടതാണ്. മുൻകരുതലുകളെ അവഗണിക്കരുത്. അനാവശ്യമായി സ്വയം നാശത്തിൽ അകപ്പെടരുത്. അത് ജഹാലത്താകുന്നു, അജ്ഞതയാകുന്നു, ധീരതയല്ലാതെ. ഇതിനെ ജഹാലത്ത് എന്നാണ് പറയുന്നത്. അതിനെ വളരെയധികം സൂക്ഷിക്കുക. പിന്നീട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ആരെങ്കിലും അള്ളാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ, ഈ രോഗത്താൽ മരണപ്പെടുകയാണെങ്കിൽ അയാൾ ഷഹീദാകുന്നു. അയാൾക്കായി മയ്യത്ത് കുളിയും അനിവാര്യമല്ല. പുതിയ കഫൻ ധരിപ്പിക്കേണ്ടതിന്റെയും ആവശ്യമില്ല. അവരോട് ഷഹീദുകളുടേതുപോലുള്ള പരിഗണനയാണ് നൽകപ്പെടുന്നത്. അക്കാലത്ത് പ്ലേഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവിടെ ഭരണകൂടം ഒരു പരിധിവരെ അനുമതി നൽകിയിട്ടുണ്ട്. കുളിപ്പിക്കുവാനും കഫൻ ധരിപ്പിക്കുവാനും സാധിക്കുന്നതാണ്. അന്നത്തെ കഠിനമായ അവസ്ഥയുള്ള കാര്യമാണ് പറഞ്ഞത്, ആവശ്യമില്ല എന്ന്. പിന്നീട് അദ്ദേഹം താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞു, ധാരാളമായി വീടുകളെ ശുചിയാക്കുക. തൽസംബന്ധമായി പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുകയുണ്ടായി. വീടുകളുടെ ശുചിത്വത്തോടൊപ്പം പറഞ്ഞു, സ്വന്തം വസ്ത്രങ്ങളും ശുചിയാക്കുക, തോടുകളും ശുചിയാക്കുക. ഇവിടെ അണ്ടർഗ്രൗണ്ട് സിവറേജ് സിസ്റ്റമാണുള്ളത്. വിശേഷിച്ച് വികസ്വര രാഷ്ട്രങ്ങളിൽ തുറന്ന തോടുകളുള്ള സ്ഥലത്ത് അതിനെ ശുചിയാക്കിക്കൊണ്ടിരിക്കേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാകുന്നു. അതിനെ ശുചിയാക്കിക്കൊണ്ടിരിക്കുക എന്നത് വളരെ അനിവാര്യമായ കാര്യമാകുന്നു. പിന്നീട് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പ്രത്യേകമായി പറഞ്ഞു, ഏറ്റവും സുപ്രധാനമായത് സ്വന്തം ഹൃദയങ്ങളെയും ശുചിയാക്കുകയും അള്ളാഹുമായി പൂർണമായും രഞ്ജിപ്പുണ്ടാക്കുകയും ചെയ്യുക എന്നതാകുന്നു. അതിനാൽ ഇന്നാളുകളിൽ ഈ മഹാമാരി കാരണം സംജാതമായിട്ടുള്ള ഈ അവസ്ഥകളിൽ എല്ലാവരും പ്രഭാവിതമായി കഴിഞ്ഞ ഈ അവസ്ഥയിൽ ഞാൻ പറഞ്ഞതുപോലെ ഓരോരുത്തരും അതിന് സംബന്ധമായി എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലേക്ക് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കായി ദുആകളുടെ മാർഗം തുറന്നു കിടക്കുന്നു എന്നത് നാം എപ്പോഴും ഓർക്കേണ്ടതാണ്. ഈ ഒരു ദൃഢവിശ്വാസത്തോടുകൂടി നാം അള്ളാഹുവിന്റെ സവിധത്തിൽ കുമ്പിടേണ്ടതാണ്. അതായത് അള്ളാഹു ദുആയുടെ മാർഗങ്ങൾ തുറന്നിരിക്കുന്നു, അവൻ ദുആകൾ കേൾക്കുന്നതാണ് എന്ന ദൃഢവിശ്വാസത്തോടുകൂടി ആത്മാർത്ഥമായി അവന്റെ മുന്നിൽ കുനിയുകയാണെങ്കിൽ അവൻ സ്വീകരിക്കുന്നതാണ്. ഏത് നിലയിലാണ് സ്വീകരിക്കൂ എന്നത് അവന് മാത്രമേ അറിയൂ. പൊതുവായി തനിക്ക് വേണ്ടിയും തന്റെ പ്രിയർക്ക് വേണ്ടിയും തന്റെ കുടുംബക്കാർക്ക് വേണ്ടിയും ജമാഅത്തിന് വേണ്ടിയും പൊതുവായ നിലയിൽ മനുഷ്യത്വത്തിന് വേണ്ടിയും ദുആകൾ ചെയ്യേണ്ടതാണ്. ലോകത്ത് ധാരാളം ആളുകൾ, അതിൽ അഹമ്മദികളും ഉണ്ടാകും. അവർക്ക് സുരക്ഷയ്ക്കായിട്ടുള്ള സംവിധാനങ്ങൾ ലഭ്യമല്ല. അവർക്ക് ചികിത്സയുടെ സൗകര്യമില്ല. ഭക്ഷണ പാനീയത്തിനുള്ള സൗകര്യമില്ല. അള്ളാഹു ഇവർക്ക് മേലും നമ്മുടെ മേലും കാരുണ്യം ചൊരിയട്ടെ. ജമാഅത്തായ നിലയിൽ നാം പരിശ്രമിക്കുന്നുമുണ്ട്. ഈ അവസ്ഥകളിൽ ഭക്ഷണങ്ങൾ പോലുള്ളവ എല്ലാ അഹമ്മദികളിലേക്കും എത്തിക്കുന്നതിനായി. എന്നാലും കുറവുകൾ ഉണ്ടായേക്കാം. ഭക്ഷണവും ചികിത്സയ്ക്കുമുള്ള സൗകര്യവും
എത്തിക്കാൻ പരിശ്രമിച്ചാലും ചില കുറവുകൾ ഉണ്ടായേക്കാവുന്നതാണ്. അഹമ്മദികളിലേക്ക് എത്തിക്കുന്നതിനായി മറിച്ച് അന്യരിലേക്കും ഈ ഭക്ഷണത്തിന്റെയും ചികിത്സയുടെയും സൗകര്യം എത്തിക്കുന്നതിനായും നാം പരിശ്രമിക്കുന്നുണ്ട്. ലാഭേച്ഛയില്ലാതെ ആത്മാർത്ഥമായ സഹാനുഭൂതിയുടെ വികാരത്താലാണ് ഈ സേവനങ്ങൾ കാഴ്ചവെക്കുന്നത്. എന്നാലും ചില വിദ്വേഷികളായ മാധ്യമങ്ങൾ മുഖേനയും അല്ലെങ്കിൽ നാമമാത്രമായ ഉലമാക്കൾ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പറയുന്നത് അഹമ്മദികൾ ചെയ്യുന്ന സേവനങ്ങൾ ഭക്ഷണം എത്തിക്കുന്നതും മെഡിക്കൽ എയ്ഡ് എത്തിക്കുന്നതും തങ്ങളുടെ തബ്ലീഗിന് സഹായകരമാകുന്നതിന് വേണ്ടിയിട്ടാണ്, തബ്ലീഗിന്റെ മാർഗങ്ങൾ തുറക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ഏതായാലും ഈ ആരോപണങ്ങൾ നമ്മെ ബാധിക്കുന്നതല്ല, നമ്മുടെ ഉദ്ദേശങ്ങളും വികാരങ്ങളും അല്ലാഹു അറിയുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇന്നാളുകളിൽ ദുആകളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അല്ലാഹു ജമാഅത്തിലെ ഓരോ വ്യക്തിയെയും ഒന്നായ നിലയിൽ ജമാഅത്തിനെയും എല്ലാ നിലയിലും തന്റെ സംരക്ഷണത്തിലും ശാന്തിയിലും വെക്കുമാറാകട്ടെ. അല്ലാഹു എനിക്കും നിങ്ങൾക്കും ദുആകൾ ചെയ്യുന്നതിനും ദുആ സ്വീകാര്യതയിൽ നിന്ന് ഫലമെടുക്കുന്നതിനുമുള്ള തൗഫീഖ് തന്നരുളുമാറാകട്ടെ. ഞാൻ വ്യവസായികളായ അഹമ്മദികളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും വ്യവസായത്തിൽ ഏർപ്പെട്ട അഹമ്മദി ഈ ദിനങ്ങളിൽ തങ്ങളുടെ കച്ചവട വസ്തുക്കളിൽ അനാവശ്യമായ ലാഭമുണ്ടാക്കുന്നതിനായി ശ്രമിക്കരുത്. അനാവശ്യമായ ലാഭം ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുന്നതിന് പകരം വിശേഷിച്ച് ഭക്ഷണ വസ്തുക്കളിലും അത്യാവശ്യ വസ്തുക്കളിലും അനാവശ്യ ലാഭമുണ്ടാക്കുന്നതിനായി ശ്രമിക്കുന്നതിന് പകരമായി ഈ വസ്തുക്കളെ ഏറ്റവും കുറഞ്ഞ ലാഭത്തിൽ വിൽക്കേണ്ടതാണ്. മനുഷ്യത്വത്തെ സേവിക്കുന്നതിനുള്ള ദിനങ്ങളാണിത്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം ഇതിനെക്കുറിച്ച് ഉപദേശിച്ചിട്ടുണ്ട്. അതായത് സഹാനുഭൂതിയുടെ വികാരമുണ്ടാക്കിയെടുക്കുക, ദൈവദാസരോടുള്ള കടമകൾ നിറവേറ്റുന്നതിനുള്ള ദിനങ്ങളാണിത്. അതിലൂടെ ദൈവത്തിന് സാമീപ്യം കരസ്ഥമാക്കുന്നതിനുള്ള ദിനങ്ങളുമാണ്. അല്ലാഹു വ്യവസായികളായ എല്ലാവർക്കും അനാവശ്യമായ ലാഭത്തിന് പകരമായി ഒരു സഹാനുഭൂതിയുടെ വികാരത്താൽ തങ്ങളുടെ വ്യാപാരങ്ങളെ ഈ അവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം വഫാത്തായ നമ്മുടെ ഒരു വളരെയധികം ആത്മാർത്ഥ ജോലിക്കാരനും ജമാഅത്തിന്റെ സേവകനുമായ ബഹുമാനപ്പെട്ട നാസർ അഹമ്മദ് സയ്യിദ് സാഹിബിനെ കുറിച്ച് സ്മരിക്കുന്നതാണ്. അദ്ദേഹം April 5 ദൈവവിധി അനുസരിച്ച് വഫാത്താകുകയുണ്ടായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നാസർ അഹമ്മദ് സയ്യിദ് സാഹിബ് 1951 ദസ്കദേറ സിയാൽകോട്ടിലെ ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. താജുദ്ദീൻ സാഹിബിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് താജുദ്ദീൻ എന്നായിരുന്നു. അദ്ദേഹം ജന്മന അഹമ്മദിയായിരുന്നു. വലിയ വിദ്യാഭ്യാസമൊന്നും കരസ്ഥമാക്കിയിട്ടില്ല. മിഡിൽ, അതായത് 8 വരെയാണ് പഠിച്ചത്. പിന്നീട് 1973 നസാർത്ത് ഉമ്മുറാമയുടെ കീഴിൽ ഹിഫാദത്തെ ഖാസ്, അതായത് വിശേഷ സംരക്ഷണ സംഘത്തിൽ അദ്ദേഹം നിയമിതനായി. പിന്നീട് 1983 ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബിയെ റബുവിൽ നിന്ന് ഹിജ്റത്ത് ചെയ്തതിന് 2 ശേഷം ആണ്, അതായത് 1985 April 1984 എന്റെ അഭിപ്രായത്തിൽ ഖലീഫത്തുൽ മസീഹ് റാബിന്റെ ഹിജ്റത്ത് നടന്നത്. ഏതായാലും 1985 അദ്ദേഹത്തിന് റബുവിൽ നിന്ന് ലണ്ടനിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചു. തുടർന്നും സേവനം ചെയ്തുകൊണ്ടിരുന്നു. പ്രായം കണക്കിലെടുത്തുകൊണ്ട് ഓഫീസിന്റെ നിയമ നടപടികളനുസരിച്ച് 2010 അദ്ദേഹത്തിന് റിട്ടയർമെന്റ് നൽകിയിരുന്നു. എന്നാൽ റിട്ടയർമെന്റിന് ശേഷവും അദ്ദേഹം തന്റെ ഡ്യൂട്ടി നിർവഹിച്ചു വന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ
മൂന്നാം ഖിലാഫത്ത് മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിന് സേവനത്തിനുള്ള തൗഫീഖ് ലഭിക്കുകയുണ്ടായി. നസർ സയ്യിദ് സാഹിബ് ധാരാളം സദ്ഗുണങ്ങളുടെ ഉടമയായിരുന്നു. വളരെ ആത്മാർത്ഥതയോടും സ്ഥിരചിത്തയോടും കൂടെ ഡ്യൂട്ടി നിർവഹിച്ചിരുന്നു. അഹമ്മദിയ ഖിലാഫത്തുമായി അദ്ദേഹത്തിന് യഥാർത്ഥ സ്നേഹബന്ധമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളിൽ അദ്ദേഹത്തിന്റെ പത്നി കുൽസും ബേഗ സാഹിബയും ഒരു മകൻ ഖാലിദ് അഹമ്മദ് സയ്യിദ് സാഹിബും പിന്നീട് അദ്ദേഹത്തിന്റെ, അതായത് ഖാലിദ് സാഹിബിന്റെ മക്കളുമാണ് ഉള്ളത്. ഖാലിദ് സാഹിബും സ്വയം സേവകൻ എന്ന നിലയിൽ വിശേഷ സംരക്ഷണ സംഘത്തിൽ ഡ്യൂട്ടി ചെയ്യാറുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് നാസർ സയ്യിദ് സാഹിബിനെ പോലെ സേവനം ചെയ്യുന്നതിനും അദ്ദേഹത്തിന്റെ കാലടികളെ പിന്തുടരുന്നതിനുമുള്ള തൗഫീഖ് നൽകട്ടെ. നാസർ സയ്യിദ് സാഹിബിന്റെ പത്നിക്ക് സഹനവും ധൈര്യവും പ്രദാനം ചെയ്യട്ടെ. നാസർ സയ്യിദ് സാഹിബിന്റെ ഒരു കുടുംബക്കാരൻ മഹമ്മൂദ് സാഹിബ് റബയിലുള്ളതാണ്. മഹമ്മൂദ് സാഹിബ് ആദ്യം സൈന്യത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ സമപ്രായക്കാരനായിരുന്നു. പറയുന്നു, നാസർ സയ്യിദ് സാഹിബിന്റെ മാതാപിതാക്കളും അദ്ദേഹത്തോട് സൈന്യത്തിൽ ചേരുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നതിനായോ പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ജോലി ചെയ്യുകയാണെങ്കിൽ ജമാഅത്തിനായിട്ടാണ് ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഈ ചെറിയ ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ ജമാഅത്തിൽ വന്നു, ജോലിയിൽ നിയമിതനായി. അദ്ദേഹത്തിന്റെ കുടുംബക്കാരൻ തന്നെ എഴുതുന്നു, എല്ലാ കുടുംബക്കാരോടും വളരെ ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു. ധാരാളം ആവശ്യക്കാരായ പാവങ്ങളെ നിശബ്ദമായി സേവിക്കുകയും ചെയ്തിരുന്നു, സഹായിക്കുകയും ചെയ്തിരുന്നു. റബോയിലെ വിശേഷ സംരക്ഷണ സംഘത്തിലുള്ള ഷുക്കൂർ സാഹിബ് പറയുന്നു, എനിക്ക് 1990 മുതൽ 98 വരെ നാസർ അഹമ്മദ് സാഹിബിനോടൊപ്പം ഡ്യൂട്ടി ചെയ്യുന്നതിനുള്ള തൗഫീഖ് ലഭിച്ചിരുന്നു. എപ്പോഴും അദ്ദേഹത്തെ ഖിലാഫത്തിനോട് ആത്മാർത്ഥതയുള്ള അനുസരണയുള്ള വ്യക്തിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. എപ്പോഴും ഡ്യൂട്ടിയുടെ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നു. എപ്പോഴും ഡ്യൂട്ടിക്കായി സമയത്തിന് മുമ്പ് തന്നെ എത്തുമായിരുന്നു. രഹസ്യമായ എന്തെങ്കിലും സന്ദേശമുണ്ടെങ്കിൽ അതിനെ എപ്പോഴും രഹസ്യമായി തന്നെ വെക്കുമായിരുന്നു. തന്റെ കൂട്ടാളികളോടും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള ഉപദേശം നൽകിയിരുന്നു. ഒരു സുഹൃത്തിനോടും അതിനെക്കുറിച്ച്, ആ രഹസ്യത്തെക്കുറിച്ച് പറയില്ലായിരുന്നു. മേജർ മഹമ്മൂദ് സാഹിബ് വിശേഷ സംരക്ഷണ സംഘത്തിന്റെ ഓഫീസർ, അദ്ദേഹം എഴുതുന്നു, നാസർ സയ്യിദ് സാഹിബ് വളരെയധികം കൂറുള്ള ജോലിക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ഭക്ഷണം കേവലം അഹമ്മദിയ ഖിലാഫത്തായിരുന്നു. ലൗകിക സുഖ അനുഭൂതികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന വ്യക്തിയായിരുന്നു. ദീന്റെ സേവനമായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യ ലക്ഷ്യം. സേവനം ചെയ്യുക എന്നതല്ലാതെ മറ്റൊരു ചിന്തയും അദ്ദേഹത്തിനില്ലായിരുന്നു. ഖിലാഫത്തിന്റെ പടിവാദിക്കൽ ജീവൻ നഷ്ടപ്പെടണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഹൃദയാഭിലാഷം. അതിനെ അദ്ദേഹം സത്യമാക്കി കാണിച്ചു തരികയും ചെയ്തു. അതിഥി സൽക്കാരത്തിലും വളരെ മുന്നിലായിരുന്നു. സ്വയം ഒരു മാതൃകയായിരുന്നു. വലിയവരും ചെറിയവരുമായ എല്ലാവരെയും ആദരിക്കുമായിരുന്നു. തന്റെ സീനിയറിനെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. ഒരിക്കലും തന്നെ ഒരു തരത്തിലും അദ്ദേഹം പരാതിപ്പെട്ടിട്ടില്ല. എപ്പോഴും എല്ലാ കൽപ്പനകളെയും അനുസരിക്കുന്നത് തന്റെ കടമയായി മനസ്സിലാക്കിയിരുന്നു. മേജർ സാഹിബ് എഴുതുന്നു, വഖഫ് സിന്ദഗിയുടെ ഒരു മഹത്തായ മാതൃകയായിരുന്നു അദ്ദേഹം. യാഥാർത്ഥ്യം അത് തന്നെയാകുന്നു. പ്രതിഫലെ ചെയ്യില്ലാതെ അദ്ദേഹം സേവനം ചെയ്തു. ജാമ്യ അഹമ്മദിയയിലെ ഒരു വിദ്യാർത്ഥി ഹാറൂൺ സാഹിബ് എഴുതുന്നു, പലപ്പോഴും അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള വഴക്കുകൾക്ക് രഞ്ജിപ്പുണ്ടാക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചിരുന്നു. പറയുന്നു, ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അവധിയിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകാറുണ്ടോ? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, കാലത്തിന്റെ ഖലീഫയുടെ സേവനത്തിൽ ഹാജരാവുകയും ഡ്യൂട്ടി ചെയ്യുകയും ചെയ്യുക എന്നതാണ് വഖഫ് സിന്ദഗിയുടെ അവധിക്കാലം.
മറ്റൊരു ലക്ഷ്യവും ഉണ്ടായിരിക്കരുത്. ധാരാളം ആളുകൾ അദ്ദേഹത്തിന്റെ സൽസ്വഭാവത്തെക്കുറിച്ചും അതിഥി സൽക്കാരങ്ങളെക്കുറിച്ചും ആതിഥ്യ മര്യാദകളെക്കുറിച്ചും സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ജമാഅത്തിന്റെ ഒരു വലിയ പദവിയിൽ നിയമിതനല്ലായിരുന്നിട്ടും ഒരു നിസ്സാര സേവകനായിരുന്നിട്ടും എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. കണ്ടുമുട്ടുന്നവരുടെയും ഹൃദയത്തെ കീഴക്കുമായിരുന്നു. ജർമ്മനിയിലെ നസീർ ബാജുവ സാഹിബ് എഴുതുന്നു, ഉത്തമ സ്വഭാവത്തിനുടമയായിരുന്നു, എല്ലാവർക്കും നന്മ ആഗ്രഹിച്ചിരുന്നു, എപ്പോഴും എല്ലാവരുടെയും സേവനത്തിനായി സന്നദ്ധനായിരുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയിരുന്നു, അതിൽ മനസമാധാനം അനുഭവിച്ചിരുന്നു. അമേരിക്കയിലെ ഒരു സേവകൻ സെയ്ദ് ഉവൈസ് അദ്ദേഹവും എഴുതുന്നു, എല്ലാ രാജ്യത്തു നിന്നും കത്തുകൾ വരുന്നുണ്ട്, അതെല്ലാം ഇവിടെ പരാമർശിക്കാൻ സാധിക്കുന്നതല്ല. അദ്ദേഹം അമേരിക്കയിൽ സന്ദർശനത്തിനായി വന്നപ്പോൾ വളരെ പ്രസന്നനായി കൂടിക്കാഴ്ച നടത്തുമായിരുന്നു. ഒരിക്കലും ക്ഷീണത്തിന്റെ ലക്ഷണം അദ്ദേഹത്തിൽ കാണില്ലായിരുന്നു. ഖാദിമീങ്ങളോടും വളരെ സ്നേഹത്തോടെ കാണുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അവരുടെ ധൈര്യത്തെ വർദ്ധിപ്പിക്കുവാനും ശ്രമിച്ചിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഒരു വലിയ സവിശേഷതയായിരുന്നു. ഫിറോസ് ആലം സാഹിബും എഴുതുന്നു, ധാരാളം അദ്ദേഹത്തിന്റെ ഗുണങ്ങളെപ്പറ്റി എഴുതിനു ശേഷം എഴുതുന്നു, ലാളിത്യം, എളിമ, അതിഥി സൽക്കാരം എന്നിവയെപ്പറ്റിയെല്ലാം എഴുതിയ ശേഷം ആരാധനയെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ട് എഴുതുന്നു, ഖലീഫത്തുൽ മസീഹ് റാബി രോഗബാധിതനായ സമയത്ത് അദ്ദേഹത്തെ പള്ളിയിൽ രാത്രി തഹജ്ജു സമയത്ത് വളരെ അസ്വസ്ഥനായി ദുആകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായി ഞാൻ കണ്ടിരുന്നു. ജർമ്മനിയുടെ മുൻ സദർ ഖുദ്ദാം അഹ്മദിയ്യ യും വഖഫെ സിദ്ദഖിയുമായ ഹസ്നാ സാഹിബ് ഇത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും ഡ്യൂട്ടിയുള്ള ഉത്സാഹവും ഖിലാഫത്തിനുള്ള കൂറും കണ്ടിട്ട് അസൂയ തോന്നിയിരുന്നു. ഒരു ഭാഗത്ത് ഉന്നതമായ എളിമ, മറുഭാഗത്ത് വിചിത്രമായ ഒരു കാര്യബോധവും അദ്ദേഹത്തിലുണ്ടായിരുന്നു. പിന്നീട് പറയുന്നു, ഖുദ്ദാമുൽ അഹമ്മദിയയുടെ സദർ എന്ന നിലയിൽ ഡ്യൂട്ടിയെ സംബന്ധിച്ച് തനിക്ക് അദ്ദേഹത്തിൽ നിന്നും പല കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും തന്നെ തനിക്ക് പ്രായമധികമായെന്ന് പ്രകടമാക്കിയിരുന്നില്ല. തന്റെ ഡ്യൂട്ടിയിൽ മറ്റുള്ളവരെ പോലെ അദ്ദേഹവും യുവാവായിട്ടാണ് കാണപ്പെട്ടിരുന്നത്. അദ്ദേഹം എഴുതുന്നു, പ്രായം കൂടുതലാണെന്ന കാരണത്താൽ തന്നോട് പ്രത്യേക പരിഗണന കാണിക്കുന്നത് അദ്ദേഹം ഒരിക്കലും സഹിച്ചിരുന്നില്ല. മറ്റുള്ള ഖാദിമീങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നതുപോലെ ബാക്കി സെക്യൂരിറ്റിക്കാർ ഡ്യൂട്ടി ചെയ്യുന്നതുപോലെ താനും ചെയ്യുന്നതാണെന്ന് പറയുമായിരുന്നു. തന്നെക്കാൾ ചെറിയവരോട് വളരെ ആദരപൂർവ്വം പെരുമാറിയിരുന്നു, സ്നേഹത്തോടെ പെരുമാറുമായിരുന്നു. പറയുന്നു, അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിൽ ഞങ്ങൾക്ക് ലജ്ജ തോന്നുമായിരുന്നു. നമ്മുടെ ഡ്യൂട്ടി ചെയ്യുന്ന ഖാദിമീങ്ങൾക്ക് ധാരാളമായി പ്രോത്സാഹനം നൽകുമായിരുന്നു. പറയുന്നു, വളരെ നല്ലൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് പരിശീലനം നൽകുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ട്രെയിനിങ് പ്രതിഫലയിച്ചില്ലാതെ ഡ്യൂട്ടി ചെയ്യുക, മനസാന്നിധ്യം, ആത്മാർത്ഥത, ദുആ എന്നിവയിലുള്ള ട്രെയിനിങ് ആയിരുന്നു. അവസരം കിട്ടുമ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നത് ഏറെ അവസാനം ഉത്തമമായി തീരുന്നതിനായി ദുആ ചെയ്യുക എന്നായിരുന്നു. റഷ്യൻ ഡെസ്കിലെ ഖാലിദ് അഹമ്മദ് സാഹിബ് അദ്ദേഹം എഴുതുന്നു, മറ്റു പല കാര്യങ്ങളോടൊപ്പം അദ്ദേഹം എഴുതുന്നു, അദ്ദേഹം എപ്പോഴും നിശബ്ദനായി സ്വയം ആവശ്യക്കാരെ സഹായിക്കുക മാത്രമല്ല, ജമാഅത്തിലെ സമ്പന്നരായ ധാരാളം ആളുകളെ, ദരിദ്രരും അർഹരുമായ സഹോദരി സഹോദരന്മാരെ സഹായിക്കുന്നതിലേക്ക് സ്ഥിരമായി പ്രേരിപ്പിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു വലിയ നന്മ ആദിത്യ മര്യാദയായിരുന്നു. വിശേഷിച്ച് ജൽസയുടെ ദിനങ്ങളിൽ അദ്ദേഹത്തിന്റെ ഗുണം പാരമ്യത്തിലെത്തുമായിരുന്നു. ജലസയിൽ വന്നിട്ടുള്ള അതിഥികളെ ഹൃദയാത്മന അദ്ദേഹം ബഹുമാനിച്ചിരുന്നു.
കൂടാതെ പല അതിഥികളെയും, ഇനി അവർ കേന്ദ്രത്തിൽ നിന്ന് വന്നവരാണെങ്കിലും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണെങ്കിലും നിത്യവും രാവിലെയും വൈകുന്നേരവും അവരെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും അവിടെ കൊണ്ടിരുത്തുകയും അവർക്ക് ഭക്ഷണങ്ങൾ നൽകുകയും ചെയ്യുമായിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ അതിഥികൾക്കും പള്ളിയിൽ വിരിച്ചിരുന്ന മുസല്ല ഉപഹാരമായി നൽകുകയും ചെയ്യുമായിരുന്നു. ജർമ്മനിയിലെ സുബേർ സാബ് അദ്ദേഹവും എഴുതുന്നു, പ്രത്യേകമായി എഴുതിയിരിക്കുന്നത് ഖിലാഫത്തുമായി ആത്മാർത്ഥ ബന്ധമായിരുന്നു, വളരെ ആത്മാർത്ഥയുള്ള വ്യക്തിയായിരുന്നു, സംഭാഷണം വളരെ വാത്സല്യവും മൃദുലവുമായിരുന്നു. ഷിഫ്റ്റിനിടയിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഷിഫ്റ്റിൽ വരുന്ന ജോലിക്കാരൻ അല്പം താമസിച്ചാൽ തന്നെയും ഒരിക്കലും പരാതിപ്പെട്ടിരുന്നില്ല, മറിച്ച് അള്ളാഹുവിന് നന്ദി പറയുമായിരുന്നു. കാലത്തിന്റെ ഖലീഫയെ സേവിക്കുന്നതിനായി അല്പസമയം കൂടുതൽ ലഭിച്ചതിന് എപ്പോഴും ഡ്യൂട്ടിക്കായി സന്നദ്ധനായിരിക്കുമായിരുന്നു. രോഗിയായാലും ഡ്യൂട്ടിയിൽ നിന്ന് പെട്ടെന്ന് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല, മറിച്ച് അവസാന രോഗത്തിലും പോലും തന്റെ മകനോട് ഇങ്ങനെ പറഞ്ഞതായി ഞാൻ കേൾക്കുകയുണ്ടായി, ഇപ്പോൾ സമയം എത്രയായി, ഓഹോ അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടിയും പോയി, ഇന്നും എനിക്ക് ഡ്യൂട്ടിക്കായി പോകാൻ കഴിയില്ല. അതായത് കഠിനമായ രോഗാവസ്ഥയിലും ഡ്യൂട്ടിയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഹംസ റഷീദ് സാഹിബ് പറയുന്നു, വളരെയധികം സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. കുദ്ദാവുകൾക്കായി ഒരു മാതൃകയായിരുന്നു, വളരെ പരിശ്രമിച്ച് ഉത്സാഹത്തോടുകൂടി കഷ്ടപ്പെട്ട് ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയിരുന്നു, ഖിലാഫത്തിനോട് അനന്തമായ സ്നേഹം വെച്ചു പുലർത്തിയിരുന്നു. സ്നേഹത്തോടും കൂടി ഖിലാഫത്തിനെ സേവിക്കണമെന്ന് എപ്പോഴും ഖുദ്ദാമുകളെ ഉപദേശിക്കുമായിരുന്നു. മറ്റെല്ലാത്തിനുമീതെ ഇതിന് മുൻഗണന നൽകണമെന്നും പറയാറുണ്ടായിരുന്നു. സയ്യിദ് തഹ നൂർ സാഹിബ് മുറബി സിൻസൽ ഇന്തോനേഷ്യ പറയുന്നു, എന്നെ കാണുമ്പോഴാം തന്നെ ഇന്തോനേഷ്യയെ കുറിച്ച് പറയുമായിരുന്നു. 2000 ഖലീഫത്തുൽ മസീഹ് റാബിയോടൊപ്പം ഇന്തോനേഷ്യയിൽ പോരുന്നു, അക്കാലത്തെ കാര്യങ്ങളെ കുറിച്ച് പരാമർശിക്കുമായിരുന്നു. പറയുന്നു, ഒരിക്കൽ അവിടെ പള്ളിയിലെത്തിയതായിരുന്നു, അവിടെ വസ്ത്രം കഴുകുന്നതിനുള്ള സംവിധാനമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് തരിക, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചുകൊള്ളാം. എന്നാൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന മറ്റുള്ളവരും പറഞ്ഞത്, വസ്ത്രങ്ങൾ ഞങ്ങൾ സ്വയമാണ് കഴുകാറുള്ളത്. പറയുന്നു, ഞങ്ങൾ സേവകരാണ്, മറ്റുള്ളവർ ഞങ്ങളുടെ വസ്ത്രം കഴുകേണ്ട സ്ഥാനത്തല്ല ഞങ്ങളുള്ളത്. വളരെ പരിശ്രമിച്ചിട്ടും അവർ വസ്ത്രങ്ങൾ നൽകിയില്ല. ഇതെല്ലാം തന്നെ പ്രത്യക്ഷത്തിൽ നിസ്സാര കാര്യങ്ങളാണ്. എന്നാൽ ഒരു വഖ്ഫ് ജിന്ദഗിയുടെ അടിസ്ഥാന ആത്മാവ് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരു വഖ്ഫ് ജിന്ദഗി എങ്ങനെയായിരിക്കണമെന്നത് യുവാക്കൾക്കും ഇതിൽ പാഠമുണ്ട്. അതിനാൻ ജഫർ സാഹിബ് മുൻ മുഹത്തമി മക്കാമി യു കെ അദ്ദേഹവും എഴുതുന്നു, ഡ്യൂട്ടി ചെയ്യുന്നതിലേക്ക് പ്രത്യേകമായി ഞങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുമായിരുന്നു. മറ്റു കാര്യങ്ങളെ കൂടാതെ എഴുതിയിരിക്കുന്ന ഒരു വിശേഷ കാര്യം, ഭക്ഷണം നൽകുന്ന കാര്യത്തിലെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നെല്ലാം എഴുതിയതിനു ശേഷം പറയുന്നു, എനിക്ക് ഖിലാഫത്തിനോടുള്ള മര്യാദ ഇദ്ദേഹമാണ് പഠിപ്പിച്ചു തന്നത്. ഖിലാഫത്തുമായി സുദൃഢ ബന്ധത്തിന്റെ മാർഗവും എനിക്ക് പറഞ്ഞു തന്നു. വളരെയധികം ദീർഘവീക്ഷണമുള്ള വ്യക്തിയായിരുന്നു. ഏതെല്ലാം കാര്യങ്ങൾക്കായി അഭിപ്രായം ചോദിച്ചോ അപ്പോഴെല്ലാം തന്നെ നല്ല ഗുണം ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. വിശേഷ സംരക്ഷണ സംഘത്തിലെ അത്തർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഞാൻ 9 ഡ്യൂട്ടി ചെയ്തു, 11 മുതൽ 20 വരെ. ആദ്യം ഉമ്മിലായിരുന്നു, പിന്നീട് ഹിഫാസത്തെ ഖാസ് ഡ്യൂട്ടി ചെയ്തു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, 48 3 ഖിലാഫത്തിനോടൊപ്പം താങ്കൾ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും ഉപദേശം നൽകിയാലും എനിക്കും താങ്കളെ പോലെ ഡ്യൂട്ടി ചെയ്യുന്നതിനായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ സ്വന്തം കണ്ണും കാതും
തുറന്നുവെക്കുകയും നാവ് അടച്ചുകയും ചെയ്യുക. അതോടൊപ്പം ദുആയും ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഉപദേശം പൊതുവായി എല്ലാ വഖ്ഫ് സിന്ധികൾക്കും അനിവാര്യമായതാകുന്നു. ഇത് പ്രാവർത്തികമാക്കേണ്ടതാണ്. മറിച്ച് ഓരോ ജോലിക്കാരനും ജമാഅത്തിന്റെ സേവകനും അനിവാര്യമായ കാര്യമാണ്. എല്ലാ ഭാരവാഹികൾക്കും അനിവാര്യമാകുന്നു. ഒരു മഹാകാര്യമാകുന്നു ഇത്. ഇത് പറയുന്നു, അദ്ദേഹത്തോടൊപ്പം ഡ്യൂട്ടി ചെയ്ത് അദ്ദേഹത്തെ ലാലാജി എന്നാണ് ജനങ്ങൾ പറഞ്ഞിരുന്നത്. ലാലാജിയോടൊപ്പം ഡ്യൂട്ടി ചെയ്ത് മനസ്സിലായ കാര്യം, ഏതെങ്കിലും ഓഫീസിൽ നിന്ന് കൽപ്പന ലഭിച്ചാൽ വന്നത് അതേപോലെ അനുസരിക്കേണ്ടതാണെന്നാണ്. അതേപോലെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് സ്വയം പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഈ കൽപ്പനയിൽ നിന്ന് സ്വന്തം വിവക്ഷ ഉണ്ടാക്കില്ലായിരുന്നു. ഇങ്ങനെയാകാം അങ്ങനെയാകാം എന്നൊക്കെ പറയുന്നത് എന്താണോ പറയപ്പെട്ടത് അപ്രകാരം തന്നെ ചെയ്യുമായിരുന്നു. ഞങ്ങളെ കൊണ്ടും അപ്രകാരം ചെയ്യിപ്പിക്കുമായിരുന്നു. ഇന്ന ഷിഫ്റ്റ് ഇൻചാർജ് ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്ത് കൽപ്പനയാണ് കിട്ടിയത്, അതുപോലെ ചെയ്യുന്നതാണെന്ന് പറയുമായിരുന്നു. ആയുസുള്ള കാലത്തോളം അള്ളാഹു ആരോഗ്യത്തോടെ വെക്കണമെന്നും സമയമാകുമ്പോൾ ആരോഗ്യവാനായിട്ട് തന്നെ ആരെയും ആശ്രയിക്കാതെ മടങ്ങണമെന്നുള്ള ദുആകൾ എപ്പോഴും ചെയ്യണമെന്ന് പറയുമായിരുന്നു. അള്ളാഹും അദ്ദേഹത്തോട് അപ്രകാരം തന്നെയാണ് പെരുമാറുകയും ചെയ്തത്. അള്ളാഹു മർഹൂമിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ പദവികൾ ഉയർത്തട്ടെ. അദ്ദേഹത്തിന്റെ പത്നിക്കും ആരോഗ്യമുള്ള ജീവിതം പ്രദാനം ചെയ്യട്ടെ. സഹനവും ധൈര്യവും നൽകട്ടെ. ഇദ്ദേഹത്തിന്റെ മകനെയും ഞാൻ പറഞ്ഞതുപോലെ ഖിലാഫത്തിനോടും ജമാഅത്തിനോടും ബന്ധിപ്പിച്ച് നിർത്തട്ടെ. മറിച്ച് അദ്ദേഹത്തിന് തമുറകൾക്കും സന്താനങ്ങളെയും കൂടി. എനിക്ക് അദ്ദേഹത്തെ ജമാഅത്തിന്റെ സേവനത്തിനായി വന്നത് മുതൽക്ക് അറിയാവുന്നതാണ്. റബ്ബുവിൽ വെച്ച് നിശ്ചയമായും എഴുതിയവരെല്ലാവരും തന്നെ എഴുതിയതെല്ലാം വളരെ സത്യമാകുന്നു. യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ സേവനം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. പരിപൂർണ അനുസരണമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് ജനാദയിൽ അധികം ആളുകൾക്ക് പങ്കുചേരാനാവാത്ത അവസ്ഥയിലാണ്. ഏതാനും നാളുകളായി അദ്ദേഹം ഹൃദയരോഗിയായിരുന്നു. ആൻജിയോപ്ലാസ്റ്റും കഴിഞ്ഞിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രോഗിയായി ആശുപത്രിയിലും പോയിരുന്നു. ഡോക്ടർമാർ പറഞ്ഞത് മറിച്ചത് ആശുപത്രിയിലായിരുന്നപ്പോൾ തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു. ശക്തമായ ഹൃദയാഘാതമുണ്ടായിരിക്കുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഈ വൈറസിന്റെ ആക്രമണവും ഉണ്ടായിട്ടുണ്ട്. ആരിൽ നിന്നെങ്കിലും പടർന്നതാണോ അതോ ആശുപത്രിയിലെ ഇന്നാളിലെ അവസ്ഥയിൽ അവിടുന്ന് പകർന്നതാണോ എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. എന്തായാലും ഏതാനും നാളുകൾ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അവിടെ വെച്ച് തന്നെ അള്ളാഹുവിന്റെ സവിധത്തിൽ ഹാജരാകുകയും ചെയ്തു. ഇവിടെയുള്ള നിയമപരമായ നിയന്ത്രണങ്ങൾ മൂലം ജനാസ ഇങ്ങോട്ട് കൊണ്ടുവരാനും സാധിച്ചില്ല. ഏതാനും അടുത്ത കുടുംബക്കാരല്ലാതെ മറ്റാർക്കും തന്നെ ഒരുമിച്ച് കൂടാൻ സാധിക്കുന്നതുമല്ല. പിന്നീട് ജനാസയ്ക്കുള്ള നിബന്ധനയും അവിടെയുള്ള ഫർണേൽ ഹൌസിൽ ഫർണേൽ ഹോം അതായത് ഖബർസ്ഥാനിൽ അവിടെ തന്നെ ജനാസ ഉണ്ടാകുന്നതുമാണ്. ഏതായിരുന്നാലും ഇന്നത്തെ ഈ അവസ്ഥയിൽ ഞാനും അദ്ദേഹത്തിന്റെ ജനാസ ഗായിബ് ഏതെങ്കിലും സമയത്ത് നമസ്കരിപ്പിക്കുന്നതായിരിക്കും. പിന്നീട് ധാരാളം എഴുതുന്നവർ ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സദ്ഗുണങ്ങളെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. എന്തെല്ലാമാണോ എഴുതിയിട്ടുള്ളത് അതെല്ലാം സത്യവും യാഥാർത്ഥ്യവുമാണ്. ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ യഥാർത്ഥ ഈ എല്ലാ സവിശേഷതകളും അദ്ദേഹത്തിലുണ്ടായിരുന്നു. തന്റെ സേവനത്തെ തന്റെ പ്രതിജ്ഞയെ ആത്മാർത്ഥതയോടുകൂടി നിറവേറ്റിക്കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറഞ്ഞത്. അല്ലാഹുവിനോട് ചെയ്ത എല്ലാ പ്രതിജ്ഞകളെയും അദ്ദേഹം പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നിലയിൽ അദ്ദേഹം ഹദ്രത്ത് മസീഹ് മൗഊദ് ഇസ്ലാത്തു വസ്സലാം ഷഹീദാണെന്ന് പറഞ്ഞവരിൽ ഉൾപ്പെടുന്നു. അല്ലാഹു അദ്ദേഹത്തെ അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. കൂടാതെ ഈ രോഗത്താൽ മരണപ്പെട്ട എല്ലാ അഹമ്മദികൾക്കും
അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആരോട് എപ്രകാരമാണ് പെരുമാറേണ്ടതെന്ന് അല്ലാഹുവിനറിയാം. എല്ലാവരും അല്ലാഹുവിന്റെ കാരുണ്യവും മഗ്ഫിറത്തും കരസ്ഥമാക്കുന്നവരാകട്ടെ എന്നാണ് നമ്മുടെ ദുവ. ശുമാര ജിൻകെ ബാരേ ഫർമാീദ് അല്ലാ താലെ ശാമൽ ഫർമായ തമാം അഹമ്മദി ബീമാരി ജനക്ക് വഫാത് അല്ലാ തലസലൂ ഫർമായ ഹര അല്ല ബെഹത്തർ ജാനത്ത കെ സാത് ക്യാമാരി തീ ദ ഹര അല്ലാ താലി രഹമ മക്സദ് ഹാസിൽ കാരോ അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനൗമിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ مَن يَهْدِ اللَّهُ فَلَا مُضِلَّ لَهُ وَمَن يُضْلِلْ فَلَا هَادِيَ لَهُ وَنَشْهَدُ أَن لَّا إِلَٰهَ إِلَّا اللَّهُ وَنَشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ عِبَادَ اللَّهِ رَحِمَكُمُ اللَّهُ إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وَادْعُوهُ يَسْتَجِبْ لَكُمْ وَلَذِكْرُ اللَّهِ أَكْبَرُ